സൈജി കുറുപ്പ് നായകനായിട്ടുള്ള ഭരതനാട്യം പുള്ളി തന്നെയാണ് സിനിമയുടെ ആയിട്ടുള്ളത് പുള്ളി പുള്ളിയുടെ കുടുംബവുമാണ് ഈ സിനിമയുടെ മെയിൻ കഥ വരുന്നത് ഇതിൽ പുള്ളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സായി കുമാർ ചേട്ടനാണ് ഭരതൻ എന്നാണ് കഥാപാത്ര അപ്പം സിനിമയുടെ പേര് ഭരതനാട്യം എന്നാണ് അപ്പോൾ പുള്ളിയുടെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥ വരുന്നത് പുള്ളിക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വരികയാണ് തുടർന്നുണ്ടാകുന്ന കുറേ രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി വരുന്നത് നല്ലൊരു കൊച്ചു സിനിമയാട്ടോ അത്യാവശ്യം അവർ ചിരിക്കാനൊക്കെയുള്ള ഹാംബ്ലേസ് ആയിട്ടുള്ളൊരു നല്ല സിനിമ ആയിട്ട് വലിയ സംഭവം ഇതൊന്നും പറയുന്നില്ല നമുക്ക് കണ്ടൊരു ഫീൽ ഗുഡ് ടൈപ്പിലൊക്കെ ഇരുന്ന് കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ഈ സിനിമയ്ക്ക് പഴയ ഒരു സിനിമയുടെ ചെറിയ സാമ്യൊക്കെ ഉണ്ട് അത് അവർ ഒളിച്ചു വെക്കുന്നൊന്നുമില്ല കേട്ടോ അവർ തന്നെ ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് അത് ഏതാണെന്നുള്ളത് പക്ഷേ ഞാൻ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫണ്ണ്ണ്ണ്ണ്ണ് പോവും കാരണം ആ സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായ ഒരു ട്വിസ്റ്റ് പോലത്തെ സംഭവമൊക്കെ ഭയങ്കര രസകരമായ സംഭവങ്ങളായിരുന്നു അതൊക്കെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു സിനിമ ഒന്ന് തുടക്കത്തിൽ ട്രാക്കിലാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നുണ്ട് തുടക്കത്തിലൊക്കെ ചുമ്മാ പ്ലെയിൻ ആയിട്ടാ പോകുന്നത് എന്താന്നുള്ള രീതിയിൽ കുറച്ച് കഴിയുമ്പോഴാണ് ആ സത്യൊക്കെ പുറത്തുവരുമ്പോഴത്തേക്കാണ് മെല്ലെ മെല്ലെ കോമഡിയും കാര്യങ്ങളും സൈജി കുറുപ്പും പുള്ളിയുടെ കുടുംബവും എല്ലാം കൂടെ ആയിട്ട് രസകരമായിട്ട് പോയി പോകുന്നത് സൈജി കുറുപ്പ് ചോട്ടന് അസാദി നടനാട്ടോ ഈ പുള്ളിനെ കാണുമ്പോൾ എപ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് അലമാര സിനിമയാണ് പുള്ളി അലമാര മുകളിൽ കൊണ്ട് വെച്ചിട്ടിരിക്കുന്ന സീനുണ്ട് അയ്യോ അടിപൊളി സീനാണ് ചിരിച്ചു ഊപ്പളും പുള്ളിയൊക്കെ ഒരുപാട് സിനിമകൾ വരണം നല്ല സംവിധാനം വെച്ചിട്ട് പുള്ളി ഇങ്ങനത്തെ ഈ ഫാമിലി ടൈപ്പ് കുടുംബം അങ്ങനത്തെ റോളുകൾ ചെയ്യാൻ പുള്ളി കിട്ടില്ല ഇപ്പം പുള്ളിനെ വെച്ച് നായകനാ വെച്ച് എന്താ പറയുക ഗുണ്ട വിജയം അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല അതും അതേപോലെ തന്നെ പാപ്പച്ചനുള്ള ഇവരാണ് സിനിമയുണ്ട് രണ്ടും അധികം ഇങ്ങോട്ട് ഹിറ്റ് ആയില്ല പക്ഷേ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുത്തിട്ടെങ്കിൽ സൂപ്പർ ആയേനെ പക്ഷേ ഈ സിനിമയിൽ അത്യാവശ്യം കുറേ ചിരി പുള്ളിയുടെ വക കുറെ ചിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിയുടെ എക്സ്പ്രഷൻസ് വരെ നമുക്ക് ചിരിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ പിന്നെ നോക്കുവാണെങ്കിൽ സായി കുമാർ ചേട്ടൻ അധികം ഒന്നുമില്ല പക്ഷേ ഉള്ളത് പുള്ളി കുറേ നാളായിട്ട് കുറച്ച് സീരിയസ് റോളിലുള്ള പുള്ളി ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പം ഞെട്ടുന്ന എക്സ്പ്രഷൻസ് ചിരിക്കുന്നതൊക്കെ പഴയ സിനിമകളായിട്ടൊക്കെ കോമഡി ചെയ്യുന്ന സിനിമകൾ ആയിട്ടുള്ള പുഴയുടെ സിനിമകളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ആ ഒരു ഫീല് കിട്ടി എനിക്ക് പഴയ സിനിമകളിലേക്ക് പോയൊരു ഫീല് കിട്ടി പിന്നെ നോക്കുവാണീ കലാരഞ്ജനി ചേച്ചി എന്താ പറയുക സജി കുർപ്പിൻ്റെ അമ്മയായിട്ടാ അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തി പുള്ളിക്കാർത്തി ശബ്ദവും അതേപോലെ തന്നെ പുള്ളിക്കാരത്തി ഒരു തീ ഉതിർന്ന സീനുണ്ട് ഇങ്ങനെ അതില് വരുന്ന ചിരി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒന്നും ജസ്റ്റ് ഒരു തീ ഉതർന്നൊരു സീനാ അതില് പുള്ളിക്കാരത്തി കൺമശിയൊക്കെ ഫീട്ട് ആ ഒരു സീൻ എന്ന് അടി അയ്യോ ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരത്തിടെ പിന്നെ സജി കുർപ്പിൻ്റെ അനിയനായിട്ടുള്ളൊരു ചെക്കനുണ്ട് വലിയ അധികം അഭിനയവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പുതിയ പൈന പക്ഷെ അവൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ അത് സൂപ്പറാണ് അവൻ്റെ ഒരു ചിന്താഗതി അവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേക ക്യൂട്ടായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു പിന്നെ അഭിരാമ് സജി കുർപ്പും പുള്ളിയും തമ്മിൽ ജഗഡ ജകടയായിരുന്നു നല്ല രസമായിരുന്നു സൈജ് ഒരു കുത്തിതിരിപ്പുണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പോൾ ഇവർ അമ്മയിലുള്ള കുറേ രസകരമായുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ പിന്നെ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർ എന്താ പറയുക ഇമോഷണൽ ആക്കി കരപ്പിക്കണ സംഭവം ഒന്നുമില്ല അല്ലെങ്കിൽ തീം വരുമ്പോഴത്തേക്കും ആ പഴയ സിനിമ നോക്കുവാണെങ്കിൽ ഫുള്ള് കരച്ചിലും വീഴ്ചലക്കുക അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വരേണ്ടത് പക്ഷെ ഇത് ഓവറാക്കി ചടവാക്കി അങ്ങനെയൊന്നുമില്ല ഇതൊരു കോമഡി രൂപത്തിലാണ് പറഞ്ഞ് തീർത്തേക്കണത് അതാണെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിപ്പോ ഒരു ഫുള്ള് കരച്ചിലും വീഴ്ചലൊക്കെ ആയിട്ട് ആക്കിയിരുന്നെങ്കിൽ നല്ല ബോറടിയായി ആയിപ്പോയെ അതാണ് അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കുറെ കോമ്പഡിന്ന് ശരിക്കും കുറച്ചൊക്കെ വർക്കൗട്ട് വർക്കൗട്ടായില്ലെട്ടോ പക്ഷെ കുറെ ഒക്കെ വർക്കൗട്ടായിരുന്നാലും കുറച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു അതൊന്നും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉഷാറായനെ പിന്നെ അതിൻ്റെ എൻഡിങ് നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എൻഡിങ് ആയിരുന്നു സംഭവം അങ്ങനെ ആയിരിക്കും നമുക്കറിയാം എന്നാലും ആ ഒരു എൻഡിങ് അവസാനത്തെ ആ സീനിനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു എല്ലാവരുടെ മൂടെയൊക്കെ യോജിപ്പിച്ചിരിക്കും കാണാൻ വേണ്ടി നല്ലൊരു രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യും കാണാൻ വേണ്ടി വലിയ സംഭവം ഒന്നും പറയുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു ടൈം പാസ്സിനൊക്കെ പോയിട്ട് നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടി കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം കണ്ടിട്ട് അഭിപ്രായം പറയാം താങ്ക് യു